അപ്പോഴാണ് അതങ്ങനല്ല യായിബാദല്ലായിനുവിനില്ലേ എന്ന് ചില ആളുകൾ ചോദിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യായിബാദല്ലായിനുവിനി എന്ന ഹദീസിനെ പറ്റി ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും പറയുന്നു ദുർബലമാണ്. പിന്നെ അതിന്റെ മുകളിൽ ഒരു ചർച്ച നമ്മൾ നടത്തണോ? എന്നാലും ഈ വിഷയം ആളുകളുടെ ഇടയിൽ ബാക്കിയാണ്. ജമീയത്തുൽമയുടെ ഒരു ദൗറയിൽ ഞാനാണ് ആവശ്യപ്പെടുന്നത് നമുക്ക് യായിബാദല്ലായിനുവിനി എന്ന ഹദീസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യണം. ആ യോഗത്തിൽ വെച്ച് അടുത്ത ദൗറയിൽ, അതായത് ഡിസംബർ 26 ചേരുന്ന യോഗത്തിന്റെ ചർച്ചാ വിഷയം ഇതാക്കണം എന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് അതങ്ങനല്ല യായിബാദല്ലായിനുവിനില്ലേ എന്ന് ചില ആളുകൾ ചോദിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യായിബാദല്ലായിനുവിനി എന്ന ഹദീസിനെ പറ്റി ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും പറയുന്നു ദുർബലമാണ്. പിന്നെ അതിന്റെ മുകളിൽ ഒരു ചർച്ച നമ്മൾ നടത്തണോ? എന്നാലും ഈ വിഷയം ആളുകളുടെ ഇടയിൽ ബാക്കിയാണ്. ജമീയത്തുൽമയുടെ ഒരു ദൗറയിൽ ഞാനാണ് ആവശ്യപ്പെടുന്നത് നമുക്ക് യായിബാദല്ലായിനുവിനി എന്ന ഹദീസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യായിബാദല്ലായിനുവിനി എന്ന ഹദീസിനെ പറ്റി ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും പറയുന്നു ദുർബലമാണ്. പിന്നെ അതിന്റെ മുകളിൽ ഒരു ചർച്ച നമ്മൾ നടത്തണോ? ജമീയത്തുൽമയുടെ ഒരു ദൗറയിൽ ഞാനാണ് ആവശ്യപ്പെടുന്നത് നമുക്ക് യായിബാദല്ലായിനുവിനി എന്ന ഹദീസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യണം. ദുർബലമായതല്ലേ സഹോദരന്മാരെ, എന്തിനാ അതിന്റെ മുകളിൽ നമ്മൾ ചർച്ച നടന്ന്? ഞാനാണ് ആവശ്യപ്പെടുന്നത് നമുക്ക് യായിബാദല്ലായിനുവിനി എന്ന ഹദീസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യണം. എന്ന് വിജനമായ സ്ഥലത്ത് ഒരാളും രക്ഷിക്കാൻ ഇല്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് ഒരാള് വിളിച്ചു തേടാമോ എന്നതാണ് പ്രശ്നം. അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ട് എന്നാണ്. ദുർബലമായതല്ലേ സഹോദരന്മാരെ, എന്തിനാ അതിന്റെ മുകളിൽ നമ്മൾ ചർച്ച നടന്ന്? റിപ്പോർട്ട്. ആ ഇബാദല്ലാ എന്ന് പറഞ്ഞാൽ ആരാ? മരിച്ചുപോയ ആളുകളോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. ജീവിച്ചിരിപ്പുള്ളവരോടും ദുആ ചെയ്യുന്നത് ശിർക്കാണ്. മനുഷ്യരല്ലാത്തവരോട് ദുആ ഇസ്തിഗാസ ചെയ്യുന്നത് അതും ശിർക്കാണ്. ആകാശമാവട്ടെ, ഭൂമിയാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, സമുദ്രമാകട്ടെ, കല്ലാകട്ടെ, ഖബറാകട്ടെ, മരിച്ച മനുഷ്യരാകട്ടെ, ജീവനുള്ള മനുഷ്യരാകട്ടെ, ദുആയാണോ അത് അല്ലാത്തവരോട് ചെയ്യുന്നത് ശിർക്കാണ്. അപ്പൊ റസൂലുള്ള ഒരിക്കലും ദുആ യാ ഇബാദല്ലാ എന്ന് പറയുന്നത് അവരോടുള്ള ദുആ ആയിക്കൊണ്ട് ചെയ്യാൻ പഠിപ്പിക്കും എന്ന് വിശ്വസിക്കാൻ നിർവാഹമില്ല. നബി ഒരിക്കലും അത് ചെയ്തിട്ടില്ല, ചെയ്യാൻ പാടില്ല, ചെയ്യുന്നത് ശിർക്കാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, യായിബാദല്ലായിനുവിനി എന്ന ഹദീസിനെ പറ്റി ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും പറയുന്നു ദുർബലമാണ്. പിന്നെ അതിന്റെ മുകളിൽ ഒരു ചർച്ച നമ്മൾ നടത്തണോ? ഒന്ന്. രണ്ടാമത്തേത്, ഈ റിപ്പോർട്ടിന്റെ സനദ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മുതൽക്ക് അൽബാനി അടക്കമുള്ള ആളുകൾ വിശകലനം ചെയ്യുകയും അതിന്റെ സനദിന്റെ ന്യൂനത അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇത് നേർക്കുനേരെ നമ്മൾ എടുത്താൽ തന്നെ ഇവിടുത്തെ പ്രശ്നം എന്തുള്ളൂ എന്നറിയോ? ഒരു വിളിച്ചു പ്രാർത്ഥനയല്ല, പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത്, വിജനമായൊരു സ്ഥലത്ത് ചെന്നുപെട്ടാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ മണ്ടിയരിയോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ശൈലി ഞങ്ങളെ മലപ്പുറം ഭാഗത്തൊക്കെ ഉണ്ട്. ചിലപ്പോൾ ആ വാക്കിന് പകരം വേറെ വാക്കായിരിക്കും വേറെ സ്ഥലത്ത് ഉണ്ടാകുക. ഇത് ആരോടാ? മരിച്ചുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, എന്റെ വിളി കേൾക്കുന്നിടത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത് കേട്ട് എന്നെ സഹായിക്കട്ടെ എന്നുള്ള നിലക്കാണ്. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യായിബാദല്ലായിനുവിനി എന്ന ഹദീസിനെ പറ്റി ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും പറയുന്നു ദുർബലമാണ്. പിന്നെ അതിന്റെ മുകളിൽ ഒരു ചർച്ച നമ്മൾ നടത്തണോ? അല്ല, ഇത്ര മാത്രമാണ് ആ റിപ്പോർട്ടിലുള്ളത്. ഇനി അതിന്റെ സനദിന്റെ വിശദാംശത്തിലേക്ക് പോകാതെ തന്നെ അത് എടുത്താൽ ഇത്രയേ അതിലുള്ളൂ. അതിലൊരു അപാകത ഒരാൾക്കും കാണാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെ വിജനമായി കിടക്കുന്ന സ്ഥലത്ത് നമുക്കറിയോ അവിടെ ആരെങ്കിലും മനുഷ്യന്മാരും ഇല്ല, അവിടെ ജിന്നുകൾ മാത്രമേ ഉള്ളൂ.
അപ്പം വിജനമായി കിടക്കുന്നിടത്ത് ഇത് ജിന്നാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ടത് ജിന്നിനോടുള്ള പ്രാർത്ഥനയാണ്, അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ഷിർക്കാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ജിന്ന് അവിടെ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല എന്ന് പറയാൻ പറ്റുമോ? ആർക്കാണ് ജിന്നുള്ള സ്ഥലം നേടത്ത് എന്ന് നിർണയിക്കാൻ പറ്റുക? പൊതുവെ അവര് ഇന്നിടങ്ങളിലൊക്കെ ഉണ്ടാവാം എന്നുള്ള ഒരു നിലപാടല്ലാതെ, ഇപ്പൊ സൗദി അറേബ്യയിൽ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് താമസിക്കുന്ന സ്ഥലം, വീട്, വീട് നമ്പർ, അതേപോലെ തന്നെ പിന്നെ ഫ്ളാറ്റുകള്, പിന്നെ ബാച്ചിലേഴ്സ് ഫാമിലികള്, പിന്നെ കോട്ടേജുകള്, അതേപോലെ കൊട്ടാരങ്ങള്, ഇതൊക്കെ ഉള്ള സ്ഥലങ്ങള് എവിടെയെന്നുള്ളതൊക്കെ മാർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും. മറ്റേത് ആർക്കെങ്കിലും ഇവിടെ കാണിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അത് ഇന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് ഇങ്ങനെ വിളിച്ചാൽ അത് അവർ തന്നെയാണ് എന്ന് ഒരു തീരുമാനത്തിലെത്തിയിട്ട് ഇത് അവരോടുള്ള തേട്ടവുമാണ്, അതുകൊണ്ട് അത് ഷിർക്കുമാണ് എന്ന് പറയുന്നതിന് എന്തില്ല, യാതൊരു അടിസ്ഥാനവും യഥാർത്ഥത്തിലുള്ള ഇത് അവരോടുള്ള പ്രാർത്ഥന അല്ല അല്ല എന്നാണ് ഞാൻ തീർത്തു പറയുന്നത്. പിന്നെ ഇവിടെ ഇബാദല്ലാ ദുർബലമായതല്ലേ സഹോദരന്മാരെ, എന്തിനാ അതിന്റെ മുകളിൽ നമ്മൾ ചർച്ച നടന്ന്? അടിസ്ഥാനവും യഥാർത്ഥത്തിലുള്ള ഇത് അവരോടുള്ള പ്രാർത്ഥന അല്ല അല്ല എന്നാണ് ഞാൻ തീർത്തു പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, യാ ഇബാദല്ലാ ഐനൂനി എന്ന ഹദീസിനെ പറ്റി ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും പറയുന്നു ദുർബലമാണ്. പിന്നെ അതിന്റെ മുകളിൽ ഒരു ചർച്ച നമ്മൾ നടത്തണോ?